ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ സെറ്റിങ്സിൽ നിങ്ങൾക്ക് പോലും അറിയാത്ത നല്ല അടിപൊളി ട്രിക്സാണ്. അത് എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. എന്നിട്ട് ആക്സസബിലിറ്റി, അതിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇതിലിങ്ങനെ കാണാൻ സാധിക്കും. ഇതിലേറ്റവും അവസാനമായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫോണ് വേറെ മോഡലാണെങ്കിൽ എന്തായാലും ഈ ഓപ്ഷൻസ് നിങ്ങളിൽ ഉണ്ടാവും. കളർ കറക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് നമ്മൾ ഓൺ ആക്കുക. ഇതാ ഇവിടെ എൻ്റെ കളർ ഒരു ഗ്രീൻ, കടും ഗ്രീനാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ മാറ്റിയാൽ നമുക്കിത് ബ്ലാക്ക് കാണാൻ സാധിക്കും. പിന്നെ ഫസ്റ്റത്തെ ആക്കുകയാണെങ്കിൽ വേറൊരു കളർ, ഒരു ബ്ലൂ സൈസ് കളർ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഇതിൻ്റെ ഒരു കളറെ മാറ്റി, നമ്മുടെ ഫോണിൻ്റെ ഒരു എഫക്റ്റ് മാറ്റി കളയാൻ ഇത് സഹായകരമാണ്. അപ്പോൾ രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. ഇതാ കളർ ഇൻവേർഷൻ, കളർ ഇൻവേർഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ കളർ ഇൻവേർഷൻ ക്ലിക്ക് ചെയ്ത് അത് എനേബിൾ, ഇതാ അത് എനേബിൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ എനേബിൾ ചെയ്താൽ ബ്ലാക്ക് കളറാവും നമ്മുടെ സെറ്റിങ്സിൻ്റെ ഫുൾ ഭാഗവും. അപ്പോൾ നമ്മുടെ സെറ്റിങ്സ് തന്നെ ഒരു ഹെവി ലുക്കായിട്ട് മാറാൻ സാധിക്കും. ദാ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കളർ ഇൻവേർഷൻ അത് എനേബിൾ ചെയ്യുക, ആരും മറക്കണ്ട. ഇനി അടുത്തതായി ഒരു അടിപൊളി ടിപ്സാണ് മൂന്നാമത്തേത്, അത് നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കണം. മാഗ്നിഫിക്കേഷൻ ഗെസ്റ്റേഴ്സ് ഇതാ ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഓൺ ചെയ്തിട്ടില്ല, ഇതാ ഒന്നുകൂടി കാണിച്ചു തരാം. ദ മാഗ്നിഫിക്കേഷൻ ഗെസ്റ്റ് ഇത് നമ്മൾ ഓൺ ചെയ്യുക. അപ്പോൾ ഇതാ ഓൺ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഏത് ഭാഗത്ത് നിന്നും നമ്മുടെ ഫോൺ സൂം ചെയ്യാൻ സാധിക്കും. ഇതാ ഇപ്പോൾ ഇങ്ങനെ ഇതാ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമുക്ക് സൂം ചെയ്യാം. ഇതാ സൂം ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നര പ്രാവശ്യം ടാപ്പ് ചെയ്താൽ മതി. ഇതാ സൂം ആയിട്ടുണ്ട്. ഇതാ ക്യാമറ മേലെ കാണാൻ സാധിക്കും. ഇതാ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എല്ലാം ഇതാ സൂമായി കാണാൻ സാധിക്കും. അപ്പോൾ മൂന്ന് ടാപ്പ് ചെയ്താൽ സൂം ആവുകയും മൂന്ന് ടാപ്പ് ചെയ്താൽ അത് റിമൂവ് ആവുകയും ചെയ്യും. അപ്പോൾ ഇനി നാലാമത്തെ ടിപ്സാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, അതെന്താണെന്ന് നോക്കാം. അത് നമ്മൾ ഡെവലപ്പർ ഓപ്ഷനിൽ പോകണം. അപ്പോൾ ഇതിന് ഡെവലപ്പർ ഓപ്ഷനിൽ പോകണം. ഡെവലപ്പർ ഓപ്ഷൻ എങ്ങനെ എടുക്കണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു, ഒന്നുകൂടി കാണിച്ചു തരാം. ആദ്യം അബൌട്ട് ഫോണിൽ പോയി ബിൽഡ് നമ്പർ എന്നുണ്ടാവും, അതിലൊരു 7 times ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും, അത് ഓൺ ചെയ്യുക. ഇത് ഈ വീഡിയോ ഈ ഒരു ടിപ്സ് ആർക്കാണെന്ന് വെച്ചാൽ ഇടത് കയ്യിലും വലത് കയ്യിലും പിടിച്ച് ഫോൺ യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റൈറ്റ്സ് ഒക്കെ ഇടത് സൈഡിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ അതിന് ഇതാ ഫോഴ്സ് RTL ലേഔട്ട് ഡയറക്ഷൻ അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം തല തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് റൈറ്റ് സൈഡിൽ യൂസ് ചെയ്യുന്നവർക്കാണ്, ലെഫ്റ്റ് സൈഡിൽ യൂസ് ചെയ്യുന്നവർക്ക് ഇത് എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഓഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 4 ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോയും ഇറക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ